വചനമൊഴി ജൂലൈ 29. വചനഭാഗം എഫേസൂസ് 1:15-19, മർക്കോസിന്റെ സുവിശേഷം 8:22-30. ഇന്ന് സുവിശേഷത്തിൽ നിന്ന് ശ്രവിക്കുന്നത് ഈശോ ബേത്സയിദായിൽ ഒരു അന്ധനെ സുഖപ്പെടുത്തുന്ന കാര്യവും പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനവുമാണ്. അന്ധനായ മനുഷ്യനെ കുറെ ആളുകൾ ഈശോയുടെ പക്കൽ കൊണ്ടുവന്നു. അവരുടെ അപേക്ഷ ഈശോ ആ അന്ധനെ തൊടണം എന്നതായിരുന്നു. ഈശോ അവന്റെ കൈക്ക് പിടിച്ച് ഗ്രാമത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി അവനെ സ്പർശിച്ചിട്ട് അവനോട് ചോദിച്ചു, നീ വല്ലതും കാണുന്നുവോ? അവൻ പറഞ്ഞു, മനുഷ്യരെ കാണുന്നു, എന്നാൽ മരങ്ങൾ പോലെയാണ്. ഈശോ അവന്റെ മേൽ കൈകൾ വെച്ചു. അവൻ പൂർവസ്ഥിതിയിലായി എല്ലാം വ്യക്തമായി കാണാൻ തുടങ്ങി. ഈ അന്ധൻ മുൻപ് കാഴ്ചയുള്ളവനായിരുന്നു എന്ന് വേണം മനസ്സിലാക്കുവാൻ. കാരണം മരങ്ങളെയും മനുഷ്യരെയും അവന് അറിയാം. അവൻ പൂർവസ്ഥിതിയിലായി എല്ലാം വ്യക്തമായി കണ്ടു എന്നും തിരുവചനം പറയുന്നത് അതിന്റെ സൂചനയാണ്. നമ്മുടെ ആത്മീയ യാത്രയുടെ രൂപകാലങ്കാരമാണ് ഈ അന്ധൻ. ആത്മീയ ജീവിതത്തിൽ ആത്മീയ അന്ധത ബാധിച്ച ഒരു മനുഷ്യന്റെ തിരിച്ചുവരവാണ് ഇവിടെ കാണുന്നത്. ആത്മീയ ജീവിതത്തിൽ ക്രമേണയാണ് വിശ്വാസ പക്വതയിലേക്ക് വളരുവാൻ സാധിക്കുന്നത്. ഈശോയെക്കുറിച്ചുള്ള അറിവും ക്രമേണ വർദ്ധിക്കുന്നു. ഈശോയുമായുള്ള ബന്ധത്തിലൂടെ, അവന്റെ കരസ്പർശനത്തിലൂടെ, കൈവയ്പ്പിലൂടെ ആത്മീയതയിൽ വളരുന്നതിനും ദൈവത്തെ കൂടുതൽ അറിയുന്നതിനും നമുക്ക് സാധിക്കുന്നു. അതിനുള്ള ക്ഷണമാണ് ഇന്ന് സുവിശേഷം നൽകുന്നത്. ആത്മീയ അന്ധത മാറ്റി ദൈവിക പ്രകാശത്തിൽ നടക്കുന്നതിന് നമുക്ക് കർത്താവിന്റെ കരം പിടിക്കാം. മനുഷ്യരെ മരങ്ങളായി കാണാതെ മനുഷ്യരെ മനുഷ്യരായി കാണുവാനുള്ള ആത്മീയതയിൽ നമുക്ക് വളരാം. പൗലോസ് ലീഹ ഇന്നത്തെ ലേഖന ഭാഗത്ത് പറയുന്നത് പോലെ, നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ പ്രകാശിപ്പിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോയിൽ സ്നേഹപൂർവം, കുറ്റ്യാനിക്കൽ സെബാസ്റ്റ്യൻ.